നമസ്തെ, ഞാൻ ശിവൻ, പാല, ബ്രില്ലിയൻ സ്റ്റഡീസ് സെൻ്ററിൽ നിന്നും. നീറ്റ് 2022 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ്, ഓൾ ഇന്ത്യ MBBS, ഗവൺമെൻറ് MBBS, ഗവൺമെൻറ് BDS, AIIMS, JIPMER, ESI കോട്ട, അങ്ങനെയുള്ള ഗവൺമെൻറ് മേഖലയിലെ MBBSൻ്റെയും BDSൻ്റെയും BSc നേഴ്സിംഗിൻ്റെയും 4-ാം ഘട്ട അലോട്ട്മെൻറ്റ് സ്ട്രേ വേക്കൻസി, അതിൻ്റെ സീറ്റ് മെട്രിക്സ് MCCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, 17-ാം തീയതി നടന്ന എക്സാമിൻ്റെ അനുസരിച്ച് 7 സെപ്റ്റംബർ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം 3 അലോട്ട്മെൻറ്റുകൾ പൂർത്തിയാക്കുകയും അതിൻ്റെ അലോട്ട്മെൻറ്റ് അനുസരിച്ച് കോളേജിൽ ചേർന്നവരെയും അലോട്ട്മെൻറ്റ് വന്നവരെയും ഒക്കെ ഒഴിവാക്കിയാണ് ഈ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അതുപോലെ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ പങ്കെടുത്തവരെയും എല്ലാം ഒഴിവാക്കിയിട്ടാണ് സ്ട്രേ വേക്കൻസി പ്രൊവിഷണൽ റിസൾട്ട് ഇന്ന് വൈകുന്നേരം പബ്ലിഷ് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് എവിടെയെങ്കിലും ഒരു MBBSൻ്റെയോ BDSൻ്റെയോ BSc നേഴ്സിംഗിൻ്റെയോ വേക്കൻസി നമുക്കിപ്പോൾ കിട്ടുകയാണെങ്കിൽ, നമുക്കറിയാം ഇതിന് ഓപ്ഷൻ കൊടുക്കാനുണ്ടായിരുന്ന അവസരം 3-ാം റൗണ്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 3-ാം റൗണ്ടിൽ കൊടുത്തിരിക്കുന്നവരുടെ ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ട് ഇതുവരെ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റിലും പെടാത്തവർക്ക് മാത്രമേ ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് December 22 വൈകുന്നേരം പ്രൊവിഷണൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും നാളെ ഫൈനൽ ലിസ്റ്റ് വരികയും ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് കോളേജ് പ്രവേശനം 24-ാം തീയതി ആരംഭിക്കുകയും ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡീംഡ് മേഖലയിലെ കോളേജുകളുടെ വേക്കൻസി സീറ്റ് ഫില്ലിങ്ങും 23-ാം തീയതി ആരംഭിക്കുകയാണ്. അതാത് കോളേജുകൾ വഴിയാണ്. ഓരോ കോളേജുകളിലും എത്ര സീറ്റാണോ വേക്കൻസി ഉള്ളത് അതിൻ്റെ 10 മടങ്ങ് കുട്ടികളുടെ ലിസ്റ്റ് MCC അതാത് കോളേജുകൾക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതാത് കുട്ടികളെയും അറിയിച്ചിട്ടുണ്ട് ഏതൊക്കെ ഡീംഡ് കോളേജുകളിൽ നിങ്ങളെ അലോട്ട് ചെയ്യപ്പെടുമെന്നുള്ളത്. അതനുസരിച്ച് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ആ കോളേജുകൾ റിപ്പോർട്ട് ചെയ്താൽ ഡീംഡ് കോളേജുകളുടെ MBBSഉം BDSഉം സീറ്റുകൾ നമുക്ക് ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഷെഡ്യൂൾ, മോപ്പ എക്സ്ട്രാ വേക്കൻസിയുടെ ഷെഡ്യൂൾ ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഫൈനൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് 23 ഡിസംബറിന് പബ്ലിഷ് ചെയ്യും. കോളേജുകൾ റിപ്പോർട്ടിങ് 24 മുതൽ 28 വരെയാണ്. സ്ട്രേ വേക്കൻസിയിൽ നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് MBBSനോ BDSനോ BSc നേഴ്സിംഗിനോ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 28-ാം തീയതിക്കുള്ളിൽ കോളേജുകളിൽ ജോയിൻ ചെയ്യണം. ഇതിന് അലോട്ട്മെൻറ്റ് വന്നാൽ പോലും നമ്മളെ ഇനി ഒരു അലോട്ട്മെൻറ്റിലും പരിഗണിക്കുകയില്ല. അതുകൊണ്ട് നമ്മളുടെ അവസാന സാധ്യതകളാണ്. അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ പേരുള്ളവർ നിർബന്ധമായും 28-ാം തീയതിക്കുള്ളിൽ കോളേജുകളിൽ ജോയിൻ ചെയ്യണം. ഇത് ഗവൺമെൻറ് മേഖലയിലെ MBBS, BDS, BSc നേഴ്സിംഗ് ആണ് അലോട്ട്മെൻറ് റിസൾട്ടായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഡീംഡ് കോളേജുകളിലെ 49 ഡീംഡ് മേഖലയിലെ MBBSൻ്റെയും BDSൻ്റെയും വേക്കൻസി സീറ്റുകൾ 23-ാം തീയതി തന്നെ പബ്ലിഷ് ചെയ്യും. അതിൻ്റെ ലിസ്റ്റ് 10 മടങ്ങ് ലിസ്റ്റ് അതാത് കോളേജുകൾക്ക് ഫോർവേഡ് ചെയ്യും. ആ ലിസ്റ്റിൽ നിന്ന് മാത്രമേ കോളേജുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതും ആ അലോട്ട്മെൻറ്റ് നടക്കുന്നത് 24-ാം തീയതി മുതൽ 28-ാം തീയതി അതാത് ഡീംഡ് കോളേജുകളിൽ വെച്ചായിരിക്കും. BDSന് ധാരാളം സീറ്റുകൾ ഡീംഡ് മേഖലയിൽ ഒഴിവുണ്ട്. നീറ്റിൻ്റെ മിനിമം മാർക്ക് കട്ട് ഓഫ് മാർക്ക് ഉള്ളവർക്കെല്ലാം തന്നെ BDSൻ്റെ സീറ്റുകൾ കിട്ടാൻ മാത്രം അത്ര സീറ്റുകൾ BDS മേഖലയിൽ ഒഴിവുണ്ട്. അതിൻ്റെ MBBSൻ്റെയും BDSൻ്റെയും സാധ്യതകൾക്കനുസരിച്ച് നമ്മൾ ആ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും അറിയാം നമ്മൾ ഏതൊക്കെ ഡീംഡ് കോളേജുകളിലാണ് നമുക്ക് ലിസ്റ്റ് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുട്ടികൾക്കും അറിയാം. അതനുസരിച്ച് നമുക്ക് ആ ഡീംഡ് കോളേജുകൾ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീംഡ് മേഖലയിലെ സീറ്റ് കിട്ടും. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് 23-ാം തീയതി MCCയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത അലോട്ട്മെൻറ്റ് മെമ്മോ വരുന്ന കുട്ടികൾക്ക് 28-ാം തീയതിക്കുള്ളിൽ കോളേജ് പ്രവേശനം ഉറപ്പാക്കാൻ സാധിക്കും. ഈ സ്ട്രേ വേക്കൻസിയിൽ ഓരോ മേഖലയിലും എത്ര സീറ്റുകൾ ഒഴിവുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, 4 റൗണ്ടുകളാണ് ഓൾ ഇന്ത്യ മേഖലയിൽ നടന്നത് ഗവൺമെൻറ് MBBSന്. ഏതാണ്ട് 318 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ 7491 സീറ്റുകളാണ് ആദ്യത്തെ റൗണ്ടിലുണ്ടായിരുന്നത്. അത് 2-ാം ഘട്ടം എത്തിയപ്പോഴേക്കും 5290 3-ാം ഘട്ടം എത്തിയപ്പോൾ 2707 സീറ്റുമായിരുന്നത്. 4-ാമത്തെ സ്ട്രേ വേക്കൻസിയിൽ 208 സീറ്റുകളാണ് ഇനിയും ഒഴിവായി കിടക്കുന്നത്. രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് 208 സീറ്റുകളാണ് ഒഴിവായി കിടക്കുന്നത്. അതിൽ ജനറൽ മേഖലയിൽ 77 സീറ്റുകൾ ഒഴിവുണ്ട്. നമുക്കറിയാം ഇപ്പോൾ 22,300 വരെയുള്ള 597 മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 77 സീറ്റുകൾ ഇപ്പോഴും ജനറൽ മേഖലയിൽ ഒഴിവുണ്ട്. അതിൻ്റെ PWD വിഭാഗത്തിൽ മാത്രം 2 സീറ്റുകളുണ്ട്. EWS വിഭാഗത്തിൽ 18 സീറ്റുകളും OBC വിഭാഗത്തിൽ 51 സീറ്റുകളും ഒഴിവുണ്ട്. 22,600 വരെയൊക്കെയാണ് OBC അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. SC വിഭാഗത്തിൽ 44 സീറ്റുകളും ST വിഭാഗത്തിൽ 16 സീറ്റുകളും അടക്കം മൊത്തം 208 സീറ്റുകളാണ് ഈ സ്ട്രേ വേക്കൻസിയിൽ ഓൾ ഇന്ത്യ മേഖലയിൽ അലോട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിലെ ഗവൺമെൻറ് ദന്തൽ വിഭാഗത്തിൽ BDS സീറ്റുകൾക്ക്
422 സീറ്റുകളിലോട്ടാണ് ആദ്യം അലോട്ട്മെന്റ് നടത്തി. ഏതാണ്ട് പകുതിയോളം സീറ്റുകൾ ഇപ്പോഴും ഒഴിവായി കിടപ്പുണ്ട്. അതാത് അലോട്ട് ചെയ്യപ്പെട്ടവർക്ക് അതാത് സ്റ്റേറ്റിൽ ഗവൺമെന്റ് MBBSഓ സ്വകാര്യ MBBSഓ ഒക്കെ കഴിച്ചു ലഭിച്ചത് കൊണ്ടായിരിക്കാം അവർ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 244 സീറ്റുകൾ ഇപ്പോഴും ഒഴിവായി കിടപ്പുണ്ട്. അപ്പോൾ ഗവൺമെന്റ് മേഖലയിലെ BDS ആഗ്രഹിക്കുന്ന കുട്ടികൾ ഏതാണ്ട് 50,000 റാങ്ക് വരെയാണല്ലോ ഇപ്പോൾ അലോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓൾ ഇന്ത്യ റാങ്ക്. ആ വിഭാഗത്തിൽ നിങ്ങൾ മോപ്പപ്പ് റൗണ്ടിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് മേഖലയിൽ BDS കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ നാളെ അലോട്ട്മെന്റ് ലിസ്റ്റ് നോക്കിയിട്ട് അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോളേജുകളിൽ നേരിട്ട് പ്രവേശനം നേടണം. ഇനിയും ഒഴിവുകളുണ്ടെങ്കിൽ സ്പെഷ്യൽ സ്ട്രൈ വേക്കൻസി സെക്കൻഡ് സ്ട്രൈ വേക്കൻസി നടത്തുകയും ചെയ്യും. 20 എയിംസ് മെഡിക്കൽ കോളേജുകളിലെ MBBS സീറ്റിന് കേവലം 5 സീറ്റുകൾ മാത്രമേ ഒഴിവുള്ളൂ. ജനറൽ വിഭാഗത്തിൽ 2 സീറ്റുകളും OBC വിഭാഗത്തിൽ 2 സീറ്റുകളും SC വിഭാഗത്തിൽ 1 സീറ്റും അടക്കം. ഈ 2100 സീറ്റുകൾ ഉണ്ടായിരുന്നത് കേവലം 5 സീറ്റുകൾ മാത്രമേ ഇനി ഒഴിവുള്ളൂ. ഏതാണ്ട് 11,000 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് എവിടെയെങ്കിലും എയിംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് സാധ്യതകൾ ഇനി വളരെ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. കാരണം എയിംസിൻ്റെ സാധ്യതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും അധികം ആവശ്യക്കാരുള്ള മേഖലയായിരുന്നു എയിംസിൻ്റെ MBBS സീറ്റുകൾ. ഏതാണ്ട് 99% സീറ്റുകളും അല്ലെങ്കിൽ 100% സീറ്റുകളും ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി കേവലം 5 സീറ്റുകൾ മാത്രമാണ് ആ മേഖലയിൽ ഒഴിവുള്ളത്. ജിപ്മറിലും അതുപോലെ തന്നെ ജിപ്മറിൻ്റെ കാരയ്ക്കലും പോണ്ടിച്ചേരിയിലും ഇനി രണ്ടിടത്തും കൂടി ആകെ 3 സീറ്റുകൾ മാത്രമേ ഒഴിവുള്ളൂ. കരയ്ക്കലിൽ EWC വിഭാഗത്തിലും OBC വിഭാഗത്തിൽ ജിപ്മർ പോണ്ടിച്ചേരിയിലും ജിപ്മർ കരയ്ക്കലിലും ഓരോ സീറ്റുകൾ വീതം. അങ്ങനെ മൊത്തം 3 സീറ്റുകൾ മാത്രമേ ജിപ്മർ MBBSന് ഒഴിവുകളായിട്ടുള്ളൂ. ESI IP കോട്ടയിലും 2 സീറ്റുകൾ മാത്രമേ ഒഴിവുള്ളൂ. OBC വിഭാഗത്തിൽ 2 സീറ്റുകൾ ഇപ്പോൾ ഒഴിവുണ്ട്. അത് ESI IP വാർഡായിട്ട് രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻ കൊടുത്തവരെ പരിഗണിച്ചുകൊണ്ട് ഗവൺമെൻറ് MBBSൻ്റെ ഈ ESI IPയുടെ 2 സീറ്റുകൾ ഫില്ല് ചെയ്യപ്പെടും. OBC വിഭാഗത്തിൽ 2 ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. BSc നേഴ്സിംഗിൻ്റെ ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 4-ാമത്തെ ഘട്ടത്തിലും 141 സീറ്റുകൾ ഒഴിവുണ്ട്. BSc നേഴ്സിംഗിന് ഈ RAK, ലേഡി ഹാർഡിൻ, മൗലാന, സഫർജംഗ് പോലുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ നമുക്ക് BSc നേഴ്സിംഗിന് പ്രവേശനം വേണമെന്നുണ്ടെങ്കിൽ മോപ്പപ്പ് റൗണ്ടിൽ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളവർക്ക് നാളെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നോക്കണം. ഏതാണ്ട് 450 മാർക്ക് വരെയുള്ളവർക്ക് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. 400 മാർക്ക് വരെയൊക്കെ BSc നേഴ്സിംഗിന് ഉറപ്പായിട്ട് പ്രവേശനം ലഭിക്കുന്നതാണ്. മോപ്പപ്പ് റൗണ്ടിൽ നാളെ അലോട്ട്മെൻറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 28-ാം തീയതികളിൽ ചേരാം. അതിനുശേഷം വീണ്ടും BSc ഉറപ്പായിട്ടും BDSനും BSc നേഴ്സിംഗിനും ധാരാളം ഒഴിവുകൾ ഈ സ്ട്രേ വേക്കൻസിക്ക് ശേഷവും ഉണ്ടാകും. അത് സ്പെഷ്യൽ സ്ട്രേ വേക്കൻസി MCC വീണ്ടും നടക്കും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകിക്കൊള്ളാം. അപ്പം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ 4-ാം ഘട്ടമാണ് December 23 തീയതി പബ്ലിഷ് ചെയ്യുന്നത്. ഇതോടുകൂടി ഈ ഗവൺമെൻറ് MBBSൻ്റെ ഏതാണ്ട് എല്ലാ സാധ്യതകളും തന്നെ നമുക്ക് അവസാനിക്കുകയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ചെയ്യപ്പെട്ടവർ പിന്നെ മറ്റൊരു അലോട്ട്മെൻറ്റിലും അവരെ പരിഗണിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് 28-ാം തീയതികളിൽ കോളേജ് പ്രവേശനം പൂർത്തിയാക്കേണ്ടതാണ്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതനുസരിച്ച് വീണ്ടും ഏത് റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് പ്രവേശനം ലഭിച്ചു അലോട്ട്മെൻറ്റ് ലെറ്റർ എടുക്കുന്ന ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.